ജംഗ്ഷൻ ഹാക്ക് മിക്സ് കുട്ടി പ്രതിഭയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ പറയാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? കഥ കേൾക്കാനും ഇഷ്ടമാണ്. നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, മുതിർന്നവർക്ക് മാത്രമേ കഥ പറയാൻ പറ്റൂ, ഇതൊക്കെ നമ്മുടെ കുത്തകയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കുട്ടി കൂട്ടുകാരല്ലേ, അവർക്ക് നല്ല ഭംഗിയായി കഥ പറയാൻ അറിയാം. ജംഗ്ഷൻ ഹാക്കിന്റെ ഭാഗമായ എൻ്റെ വായനശാല കഴിഞ്ഞ ജൂൺ 19 വായനാ ദിനത്തിൽ ഞങ്ങളൊരു കോൺടെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു, ഒരു കഥ പറയൽ കോൺടെസ്റ്റ്. 5 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്കുള്ള മിടുക്കരായ കുട്ടികളുടെ എൻട്രീസാണ് ഞങ്ങൾ ക്ഷണിച്ചത്. 100-ൽ പരം എൻട്രീസ് ഞങ്ങൾക്ക് കിട്ടി. അതിൽ നിന്നും 30 പേരെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഈ 30 പേരിൽ നിന്ന് ഭയങ്കര കഠിന പ്രയത്നത്തിലൂടെ ഒരു 10 പേർക്കാണ് സമ്മാനത്തിന് അർഹരായി ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇവരെ തിരഞ്ഞെടുക്കുമ്പോൾ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ജഡ്ജസ് പറഞ്ഞു. എന്തായാലും ഈ കഥ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ശരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കഥ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതായത് മസ്കറ്റിലെ ഒരു ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ശരിക്കും അവളുടെ ലാംഗ്വേജ് അതിഗംഭീരം. അവൾ തിരഞ്ഞെടുത്ത വിഷയം ചങ്ങമ്പുഴയുടെ വാഴക്കുളിയാണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം ആ കഥകൾ. എന്തായാലും ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഈ കഥ കാണാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ ഏതാണെന്ന് അറിയാവോ? ചങ്ങമ്പുഴയുടെ വാഴക്കുല. കൂട്ടുകാരെ, അതാരാണെന്ന് നോക്കിക്കേ. അതാണ് നമ്മുടെ മലയപ്പുലയൻ. പാടത്തും പറമ്പിലും ചേറിലും പകലന്തിയോളം പണിയെടുത്ത് പൊന്ന് വിളയിക്കുന്ന നമ്മുടെ മലയപ്പുലയൻ. പുലയൻ അവന്റെ പെണ്ണും 2 കിടാങ്ങളുമായിട്ടാണ് താമസിച്ചിരുന്നത്. പട്ടിണി ആണെങ്കിലും ആ കൊച്ചു കുടുംബം സന്തോഷത്തോടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പുലയന് ഒരു വാഴക്കന്ന് കിട്ടി. അവൻ സന്തോഷത്തോടെ ഓടിച്ചെന്ന് മക്കളെ വാരിക്കുണർന്നു. മക്കളെ നോക്ക്, ഇതെന്താണെന്ന്. ഹായ്, വാഴക്കന്ന്. നീലിപ്പെണ്ണ അതെടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി. അവർക്കത് നടാൻ തിടുക്കമായി. അവരെല്ലാവരും കൂടി അത് നട്ടു. മലയപ്പൂലയന മാടത്തിൻ മുറ്റത്തു മഴ വന്ന നാളൊരു വാഴ നട്ടു. അപ്പാ, എന്താ അപ്പാ വാഴ കുലയ്ക്കാത്തെ? എടാ മണ്ട, വെള്ളം ഒഴിക്കാതെ വാഴ വളരുമോ? ഹാ, എന്തൊരു കൊതി. അവർ സ്നേഹത്തോടെ വെള്ളവും വളവും നൽകി പരിപാലിച്ചു. അപ്പാ വിശക്കുന്നപ്പാ, പഴം പഴുക്കട്ടെ മക്കളെ, നമുക്ക് വയറും നിറച്ചു തിന്നാം. നാളുകൾ കടന്നുപോയി. അങ്ങനെ ആ വാഴ കുലച്ചു. അപ്പാ പഴം പഴുത്തപ്പാ, നല്ല തുടുതുടുത്ത മഞ്ഞ പഴങ്ങൾ. കിടാങ്ങൾ തുള്ളിച്ചാടി. ഉടനെ തന്നെ പുലയൻ ആ കുല വെട്ടിയെടുത്തു. അതാ ഒരു ശബ്ദം. എടാ മലയപ്പുലയ, ഓ തമ്പുരാനെ, നിന്റെ വീട്ടിൽ ഒരു വാഴക്കുല പണുത്തിരിക്കുന്നത് നോം അറിഞ്ഞിരിക്കുന്നു. നീ ആ കുല നമുക്ക് തന്നോളൂ, നിനക്ക് സന്തോഷമായില്ലേ? ഓ തമ്പുരാനെ, ആ വാഴക്കുലയുമായി തമ്പുരാൻ നീങ്ങിപ്പോകുന്നത് ആ കൊച്ചു കുടുംബം സങ്കടത്തോടെ നോക്കി നിന്നു. ഉള്ളവൻ ഇല്ലാത്തവനെ ചൂഷണം ചെയ്യുന്ന രീതി നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് സ്നേഹവും സാഹോദര്യവുമാണ്. ഇത്രയും നേരം എന്റെ കൊച്ചു കഥ കേട്ടതിന് എല്ലാവർക്കും.